2021 എന്ന് കുറിച്ചാണ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഇനി വരുന്ന മത്സര പരീക്ഷകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ തീർച്ചയായും ചോദിക്കുന്ന ഒരു ചോദ്യമെങ്കിലും വരുന്ന സെക്ഷനാണ് നോബൽ പ്രൈസ് 2021 എന്ന് പറയുന്നത് അതിൽ ആദ്യത്തത് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ 2021 രണ്ട് പേർക്കാണ് ലഭിച്ചത് ഡേവിഡ് ജൂലിയസും ആദം പാറ്റാപുട്ടിനുമാണ് എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസെപ്റ്റേഴ്സ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് ടച്ച് ഡിസ്കവറീസിനാണ് കിട്ടിയത് ജൂലിയസ് ഡേവിഡ് ജൂലിയസ് എവിടെ നിന്നാണ് USA ആഡം പാറ്റാപുട്ടിനും USA നിന്നുള്ള രണ്ടുപേരും USA നിന്നുള്ള ആൾക്കാരാണ് അടുത്തത് ഫിസിക്സിനാണ് ഫിസിക്സിന് മൂന്ന് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് രണ്ടുപേര് ഡിവൈഡ് ചെയ്തെടുത്തു ബാക്കി ഉള്ളത് ജോർജിയോ പരീസി എന്ന് പറഞ്ഞ ആൾക്കാണ് ആദ്യത്തെ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗുറോ മനാബെ ജപ്പാൻകാരനാണ് ക്ലോസ് ഹെസൽമാൻ ആണ് രണ്ടാമത്തെ ആള് ജർമ്മനിക്കാരനാണ് അവർക്ക് കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ മോഡലിംഗ് ഓഫ് എർത്ത്സ് ക്ലൈമറ്റ് ഗ്ലോബൽ വാർമിംഗിന്റെ വേരിയേഷൻസ് ഒക്കെ എർത്തിന്റെ ഫിസിക്കൽ മോഡലിനനുസരിച്ച് എർത്തിന്റെ ക്ലൈമറ്റിനനുസരിച്ച് എങ്ങനെയൊക്കെ ഗ്ലോബൽ വാർമിംഗ് വേരി ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിനാണ് നോബൽ പ്രൈസ് സുഗുറോ മനാബെയ്ക്കും ക്ലോസ് ഹെസൽമാനും കിട്ടിയത് അതേപോലെ ജോർജിയോ പരീസിക്ക് കിട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ ഇന്റർപ്ലേ ഓഫ് ഡിസോർഡർ ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഫിസിക്കൽ സിസ്റ്റംസ് ഫ്രം അറ്റോമിക് ടു പ്ലാനറ്ററി സ്കെയിൽസ് ഡിസ്കവറീസിനാണ് അപ്പം ജോർജിയോ പരീസി ഇറ്റലിക്കാരനാണ് ക്ലോസ് ഹെസൽമൻ ജർമ്മനിക്കാരനാണ് സുഗുറോ മനാബെ ജപ്പാനിൽ നിന്നുള്ള ആളാണ് അടുത്തത് കെമിസ്ട്രിക്കാണ് രണ്ടു പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് WC മക്മില്ലനും ആണ് അവർക്ക് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് അതിനാണ് കിട്ടിയിരിക്കുന്നത് ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനിയിൽ നിന്നുള്ള ആളാണ് ഡേവിഡ് WC എന്ന് പറഞ്ഞിരുന്ന USA നിന്നുള്ള ആളാണ് അടുത്തത് ലിറ്ററേച്ചർ 2021 അത് ഒരാൾക്കേ ഉള്ളൂ അബ്ദുൾ റസാഖ് ഗുർനക്കാണ് എന്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂജീസിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള എഴുതിയതിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് അദ്ദേഹം ടാൻസാനിയക്കാരനാണ് നാലെണ്ണം നമ്മൾ പഠിച്ചു ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ ഫിസിക്സ് കെമിസ്ട്രി ലിറ്ററേച്ചർ ഇത്രയും നമ്മൾ പഠിച്ചു ഇനി രണ്ടെണ്ണത്തിനും കൂടെ നോബൽ പ്രൈസ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് പീസ് പ്രൈസ് ആണ് അത് രണ്ടു പേർക്കാണ് മരിയ റസയ്ക്കും ദിമിത്രി ആൻഡ്രിയേവിച്ച് മുറാട്ടോവിനാണ് സെക്കൻഡ് ഒരാൾ റഷ്യക്കാരനാണ് ദിമിത്രി മുറാട്ടോവ് എപ്പോഴും ദിമിത്രി മെന്റലി അങ്ങനെയൊക്കെ വരുന്നത് റഷ്യക്കാരനെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ് മരിയ റസ ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആളാണ് അങ്ങനെ അത് രണ്ടും അവർക്കാണ് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൺട്രീസിലുള്ള അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് അവര് എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് പറഞ്ഞതിനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ എക്കണോമിക് സയൻസസില് മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഡേവിഡ് കാർഡ് അടുത്തത് ജോഷോ ഡി ആംഗ്രിസ്റ്റ് ഗൈഡോ WE ഇംബൻസ് ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് എല്ലാവരും USA നിന്നുള്ള ആൾക്കാരാണ് ആദ്യത്തെ ഡേവിഡ് കാർഡിന് കിട്ടിയത് എംപിരിക്കൽ കോൺട്രിബ്യൂഷൻസ് ടു ലേബർ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത രണ്ട് പേർക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ ദർ മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ടു ദ അനാലിസിസ് ഓഫ് കോസൽ റിലേഷൻഷിപ്സിനെ കുറിച്ചുള്ളതിനാണ് അവർക്ക് രണ്ടുപേർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പം ആറ് നോബൽ പ്രൈസസിൻ്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് സായതാണ്